നീറ്റ് പരീക്ഷാ ക്രമക്കേട് ലോക്സഭയിൽ ഉന്നയിക്കുകയായിരുന്നു ഇന്ന് പ്രതിപക്ഷം. വിഷയത്തിൽ വിശദമായ ചർച്ച വേണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. എന്നാൽ ചർച്ച അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ലോക്സഭയിൽ നിന്നിറങ്ങിപ്പോയി. രാജ്യസഭയിൽ RSSനെതിരായ മല്ലികാർജ്ജുൻ ഖർഗെയുടെ പരാമർശം വലിയ ബഹളത്തിനാണ് ഇടയാക്കിയത്. दो करोड़ युवाओं को नुकसान हुआ है. 70 बार पिछले 7 साल में पेपर लीक हुए हैं. तो हम चाहते थे कि एक दिन चर्चा इस पर हो. तो अगर आप मौका दे सकें, और हम स्टूडेंट्स को मैसेज देना चाहते हैं कि जो नीट का इशू है वो पार्लियामेंट के लिए जरूरी है. ठीक है, इसलिए मैसेज देने के लिए हम चाहते थे कि एक दिन पार्लियामेंट चर्चा करे. രാകേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, ഇത് നോക്കാം എന്നുള്ള മറുപടി സ്പീക്കറിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതോടൊപ്പം തന്നെ മന്ത്രി രാജ്നാഥ് സിംഗ് ഇതിന് മറുപടിയായിട്ട് പറഞ്ഞത് നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് എന്ന്. ഈ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ശേഷം ചർച്ച ചെയ്താൽ മതി എന്നാണോ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്? എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നത്? നീറ്റ് ചർച്ച ചെയ്യില്ല എന്ന് പൂർണ്ണമായിട്ടും കേന്ദ്രം പറഞ്ഞിട്ടുണ്ടോ? മഞ്ജുഷ, ഇന്നും നീറ്റ് വിഷയം തന്നെയാണ് പ്രതിപക്ഷം ലോക്സഭയിൽ ഉന്നയിച്ചത്. അതായത് ഈ വിഷയത്തിൽ വിശദമായ ചർച്ച വേണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്ന് സഭ സമ്മേളിച്ച ഉടൻ തന്നെ രാഹുൽ ഗാന്ധിയാണ് ഈ വിഷയം ഉന്നയിച്ചത്. പക്ഷേ ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായില്ല. സർക്കാർ വ്യക്തമാക്കുന്ന കാര്യം, രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയ കാര്യം, നന്ദിപ്രമേയ ചർച്ച നടക്കാനുണ്ട്, നന്ദിപ്രമേയ ചർച്ച പൂർത്തിയാക്കട്ടെ, അതിനുശേഷം ചർച്ചയാകാമെന്ന നിലപാടിലേക്കാണ് സർക്കാർ പോകുന്നത്. ഇത് പ്രതിപക്ഷത്തിന് പ്രതിഷേധത്തിനിടയാക്കുകയും ലോക്സഭയിൽ നിന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോവുകയുമായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ നിരവധി വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ്, അതുകൊണ്ട് തന്നെ പാർലമെന്റ് ഒപ്പമുണ്ടെന്ന് അങ്ങനെ ഒരു സന്ദേശം നൽകാൻ കഴിയണം എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. ഏതായാലും അടിയന്തരമായ വിഷയം ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ഇതേ തുടർന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. തുടർന്ന് നന്ദിപ്രമേയ ചർച്ച ലോക്സഭയിൽ ആരംഭിക്കുകയും ചെയ്തു. അനുരാഗ് ഠാക്കൂറാണ് ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. രാജ്യസഭയിൽ ഇന്ന് നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ സംസാരിച്ചു. നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. പക്ഷേ പ്രധാനമന്ത്രിക്കും RSSനുമെതിരെ കടുത്ത വിമർശനമാണ് ഇന്ന് മല്ലികാർജ്ജുൻ ഖർഗെ ഉന്നയിച്ചത്. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ, പ്രധാനമന്ത്രി പ്രസംഗങ്ങൾ ഭിന്നിപ്പുണ്ടാക്കാൻ രീതിയിലായിരുന്നു. മുൻപൊരിക്കലും ഒരു പ്രധാനമന്ത്രിയും ചെയ്യാത്ത പ്രവൃത്തിയാണ് മോദിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന വിമർശനം മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിനുശേഷം RSSനെയും അദ്ദേഹം കടന്നാക്രമിച്ചു. RSS രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ മൊത്തം കൈയടക്കി വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ 10 വർഷമായി. അത് പ്രൊഫസർമാരുടെ, സർവകലാശാല പ്രൊഫസർമാരുടെ നിയമനമാവട്ടെ, NCERT ആവട്ടെ, ഇതെല്ലാം തന്നെ RSS കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് ഭരണപക്ഷാംഗങ്ങളുടെ വലിയ പ്രതിഷേധത്തിനിടയാക്കി. ധൻകർ, രാജ്യസഭാ ചെയർമാനും മല്ലികാർജ്ജുൻ ഖർഗെയും തമ്മിലുള്ള തർക്കത്തിനിടയാക്കി. അദ്ദേഹം സൂചിപ്പിച്ച കാര്യം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് RSS എന്നായിരുന്നു ജഗ്ദീപ് ധൻകറുടെ വാക്കുകൾ. അതിന് മല്ലികാർജ്ജുൻ ഖർഗെ മറുപടി നൽകിയത് രാജ്യത്ത് അപകടകരമായ ഒരു സംഘടനയാണ്, RSSന്റെ പ്രത്യയ ശാസ്ത്രം രാജ്യത്തിന് അപകടകരമാണെന്ന മറുപടി മല്ലികാർജ്ജുൻ ഖർഗെ നടത്തുകയും ചെയ്തു. ഇതിനിടയിൽ രാജ്യസഭയിലെ നേതാവ്, കക്ഷി നേതാവായ മന്ത്രി, കേന്ദ്രമന്ത്രി കൂടിയായ JP നദ്ദ ഇടപെടുകയും JP നദ്ദ അദ്ദേഹത്തിന്റെ വാക്കുകൾ, മല്ലികാർജ്ജുൻ ഖർഗെയുടെ വാക്കുകൾ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ പ്രക്ഷുബ്ധമായിരുന്നു ഏതായാലും ഇന്ന് രാജ്യസഭ. മഞ്ജു, ശരിയായ രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഇതുവരെ പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് അവസരം കിട്ടിയിട്ടില്ല. മറ്റൊരു വാർത്തയിലേക്ക്.